കേരളത്തിലെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഏറ്റവും മോശം ജില്ല ഏതാണ്? മോശം ജില്ല എനിക്ക് തോന്നിയിട്ടുള്ള കണ്ണൂരൊക്കെയാണ്. കണ്ണൂർ എന്താണ് മോശം? ഞാനിപ്പോ എന്ത് പറയാനെ, ഞാനിപ്പോ പറഞ്ഞു ജില്ലക്ക് കുഴപ്പമില്ലേ. തൃശ്ശൂരാ? തൃശ്ശൂരാണ്. കേരളത്തിലെല്ലാം നല്ല സമാധാനം. എറണാകുളം നമ്മുടെ സ്വന്തം സ്ഥലം. കൊതുകുണ്ടെന്ന് പറയണത് ശരിയാണോ? എത്ര നാളായി എത്ര നാളായി ഇവിടെ വന്നിട്ട്? നാല് ദിവസം മടുത്തോ? തിരുവനന്തപുരം എന്തുകൊണ്ടാണ് ഇഷ്ടമല്ല? താങ്കളുടെ എക്സ്പീരിയൻസ് പറയാമോ തിരുവനന്തപുരമായിട്ടുള്ള? നമ്മുടെ ഇന്ന് ചോദ്യം, കേരളത്തില് ഒരുപാട് ജില്ലകളിൽ സഞ്ചരിച്ചവരാണ്, ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഏറ്റവും മോശം ജില്ല ഏതാണ്? ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അവിടുത്തെ ആളുകളാവാം, അവിടുത്തെ കാലാവസ്ഥയാവാം, അവിടുത്തെ സൗകര്യങ്ങളാവാം, ഏതാണ് കേരളത്തിലെ മോശം ജില്ല? നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, കമൻറ്റുകളിടുക, നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും വേണം. അപ്പോൾ ലക്ഷ്യത്തെ പബ്ലിക് ഒപ്പീനിയൻ. ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, കേരളത്തിലെ ഏറ്റവും മോശം ജില്ല ഏതാണ്? എന്നാലും നിങ്ങളുടെ ഒരു യാത്ര പോയിട്ട് പോകും, ഇത്ര നാട്ടുകാരുടെ അനുഭവം അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള വൃത്തി അത് ചോദിച്ചോ ഏതാണ് നല്ല വൃത്തിയുള്ള നല്ല നല്ല ആളുകളുള്ള കേരളം മൊത്തം നല്ല ആളുകളുള്ള നല്ല പെരുമാറ്റവും നല്ല ആളുകളുള്ള സ്ഥലം തൃശ്ശൂർ എനിക്ക് നല്ല ആളുകളുള്ള സ്ഥലമായിട്ട് കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആണ്. അവിടുത്തെ ഇന്റിമേറ്റ് ആണ് ആളുകൾ. ആളുകൾ കുറച്ച് സദാചാരം അങ്ങനല്ല, കുഴപ്പമില്ല, മനുഷ്യരൊക്കെ നല്ലതല്ല. ഒരുപാട് പോസിറ്റീവ് അല്ലേ? ഇവിടെ അല്ല, എന്നാലും നിങ്ങളുടെ ഇത്രയും എക്സ്പീരിയൻസ് യാത്ര ചെയ്തതില് ക്ലൈമറ്റോ കാലാവസ്ഥയോ വൃത്തിയും എന്തെങ്കിലും ഫാക്ടർ മതി ആളുകളുടെ? അല്ല, ഞാൻ ഉദ്ദേശിച്ചപ്പോ എന്ത് ഫാക്ടറും എടുക്കാം. ഇപ്പൊ വൃത്തിയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാം, ക്ലൈമറ്റ് എടുക്കാം. എന്റെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ അധികം കുറച്ച് മോശമാണ്, മോശമാണ് കാഴ്ചപ്പാടുകളിലെ പ്രശ്നം. പിന്നെ പർട്ടിക്കുലർ ജില്ല അനുഭവം പറഞ്ഞാൽ മതി, നമ്മള് പൊതുവായിട്ടല്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെ സംഗതി ഇല്ല, നാട്ടുംപുറങ്ങള് പൊതുവേ കുറച്ചുകൂടെ വളർന്നാ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്. ചിന്താരീതികളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട്. ഒരുപാട് ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഗ്രാമങ്ങൾ. തിരുവനന്തപുരം എന്തുകൊണ്ടാണ് ഇഷ്ടമല്ല? താങ്കളുടെ എക്സ്പീരിയൻസ് പറയാമോ തിരുവനന്തപുരമായിട്ടുള്ള? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണോ, നാട്ടുകാരാണോ, കാലാവസ്ഥ? നാട്ടുകാർ ഭയങ്കര സീനാണ്, സീനാണ്. സദാചാരവാദികളാണോ? കൊല്ലാണ്. കൊല്ലം തിരുവനന്തപുരം തമ്മിൽ അയൽക്കാരല്ലേ? പക്ഷെ എപ്പോഴടിയാണോ? മനസ്സിലെപ്പോഴും കൊല്ലാണ് ഹെവി. കൊല്ലത്തിലെ പിള്ളേരെ ഹെവിയാണ്. തിരുവനന്തപുരത്ര പോരല്ലേ? ഓക്കെ. മോശം ജില്ല എനിക്ക് തോന്നിയിട്ടുള്ള കണ്ണൂരൊക്കെയാണ്. കണ്ണൂർ എന്താണ്? അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് സമയം പോയപ്പോൾ സ്ഥലത്ത് നിന്നപ്പോൾ ആർമിയുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഫുഡൊന്നും കിട്ടാതെ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൗകര്യങ്ങളൊക്കെ കുറവാണ്. സൗകര്യം കുറവാണ്. പിന്നെ ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും കുറച്ച് പണിയാണ്. അല്ല, അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ആളുകളൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ കുറച്ച് കുറവായ പോലെ തോന്നുന്നു. ഫുഡിന്റെ കാര്യങ്ങളും കുറച്ച് കുറവായി തോന്നി. നല്ല ഹോട്ടൽസൊന്നും ഇല്ല. താങ്കളുടെ സ്ഥലത്ത് ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇവിടെ ഏറ്റവും മോശം ജില്ല ഏതാണ്? മോശം? ഞാനിപ്പോ എന്ത് പറയാനെ, ഞാനിപ്പോ പറഞ്ഞു ജില്ലക്ക് കുഴപ്പമില്ലേ. ജില്ല തൃശ്ശൂരാ? തൃശ്ശൂരാണ്. തൃശ്ശൂര് വെച്ച് നോക്കുമ്പോ തൃശ്ശൂർ നല്ല ജില്ലയാണ്. തൃശ്ശൂർ നമുക്ക് കേരളത്തിലെ ഏറ്റവും ഹെവി ജില്ലയാണ്. നല്ല ആളുകളുള്ള ജില്ലയാണ്. നല്ല ആളുകളാണ്, ആളുകളുടെ ജില്ലയാണ്. ഹെവിയാണല്ലോ, ഉറപ്പാണോ? നിങ്ങള് അയൽക്കാരല്ലേ? തൃശ്ശൂരാ? നമ്മുടെ സ്വന്തം സ്ഥലം നമ്മള് നല്ലതല്ലേ പറയുള്ളൂ. നിങ്ങളുടെ അനുഭവത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ
അത് നേരത്തെ പറയാൻ പറ്റില്ല. അല്ല എന്നാലും ഇൻഫ്രാസ്ട്രക്ചറും ആളുകളുടെ പെരുമാറ്റവും സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നോക്കുമ്പോൾ ഇത് പോരാന്ന് തോന്നിയിട്ടുള്ളത്. എവിടെ? കൊച്ചിക്കാരാണോ? അല്ല കൊച്ചിക്കാരാണോ? ഏതാണ് ജില്ല? താങ്കളുടെ ജില്ല ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ആണല്ലേ. അത് വെച്ച് നോക്കുമ്പോ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഏതാണ് നല്ലത്? കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയത് പോലത്തത് കേരളത്തിലെല്ലാം നല്ല പ്രതികരിക്കുന്നു. ബി ജെ പി വന്നിട്ട് കേന്ദ്രഭരണ പ്രദേശമാക്കിയിട്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? ബുദ്ധിമുട്ടിലാണ്. അവിടുത്തെ പീസൊക്കെ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആവും, കാലാവസ്ഥയാവും, ആളുകളാവും? അല്ല പോയ ജില്ല വെച്ചിട്ട്. ഏത് ജില്ലയാണ്? ഇടുക്കി. പത്തനംതിട്ട. ഇടുക്കി പത്തനംതിട്ട. അത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ സ്ഥലം നല്ല സ്ഥലമാണോ? അല്ല നിങ്ങൾ യാത്ര ചെയ്ത എവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്? പാലക്കാട്, കോട്ടയം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ട്രിവാൻഡ്രം. ഇത് കേരളം ഫുള്ളായല്ലോ. കാസർഗോഡ് ഉണ്ട് ഇനി. അല്ല എന്നാലും നിങ്ങൾ യാത്ര ചെയ്തതിൽ ഇപ്പൊ മോശം ആളുകൾ, ഇപ്പൊ സദാചാരക്കാര്, സദാചാരക്കാര് അങ്ങനെയുള്ള ആളുകളില്ലേ? ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ്, അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം കേരളം പെർഫെക്റ്റ് ആണോ? നിങ്ങൾ സ്ഥലങ്ങളെ കോട്ട അടിപൊളി. അല്ല മോശത്തില്ല ചോദിച്ചു നമ്മള്. അടിപൊളിയാണ്, ഫുഡൊക്കെ അടിപൊളിയാണ്, വെള്ളമൊക്കെ അടിപൊളിയാണ്, കാലാവസ്ഥയൊക്കെ. ആള് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെയാണ് കുറച്ചും കൂടെ എല്ലാ കാര്യത്തിലും. പത്തനംതിട്ട മോശമാണ്. ഇവിടെ ഇടുക്കിയാണോ? അവിടെയാണ് ഇഷ്ടം. ട്രാവൽ ചെയ്തില് ഇൻഫ്രാസ്ട്രക്ചറോ സൗകര്യങ്ങളോ ആളുകളും? അല്ല എന്നാലും ഒരു മോശം എക്സ്പീരിയൻസ് ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് പോരാ, നാട്ടുകാർ പോരാ, സൗകര്യങ്ങൾ പോരാ, ഫുഡ് പോരാ, വെള്ളം പോരാ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. എറണാകുളം നമ്മുടെ സ്വന്തം സ്ഥലം. കൊതുക് ഉണ്ടെന്ന് പറയണത് ശരിയാണോ? എത്ര നാളായി? എത്ര നാളായി ഇവിടെ വന്നിട്ട്? നാല് ദിവസം. പോയി മടുത്തോ? വയനാട് ചോക്കുമ്പോ വയനാട് എങ്ങനെയാണ്? റേഞ്ച് ഉണ്ടോ അവിടെ? അങ്ങനെ മോശം പറയാം. മോശം എന്നാലൊരു നമ്മള് നമ്മളുടെ കേരളത്തെ കുറിച്ച് നമ്മളെ മോശമാണ്. നിങ്ങള് പോയിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെ ആളുകളുടെ പെരുമാറ്റമോ അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ എറണാകുളമല്ലേ, എറണാകുളത്തിലെ ആളുകളൊക്കെ അടിപൊളിയാണോ? ഇവിടുന്ന് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. മോശം പറഞ്ഞാൽ അങ്ങനെ പേഴ്സണലായിട്ട് മോശം ഒന്നും ഉണ്ടായിട്ടില്ല. പുറമേക്കെ കേട്ടില്ല, പോകുമ്പോഴേക്ക് ഇങ്ങനെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ അങ്ങനെ സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പോരാ തോന്നിയിട്ടുള്ളത്? അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആണോ? എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. എന്നാലൊരു ആവറേജ് കേരളത്തിൽ നിന്ന് മാറിയുന്ന എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയോ? വേറെ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഏതാണ് എന്ത് ഫുഡിന്റെ കാര്യത്തിലാണ്? അല്ല മോശം ജില്ല. മോശം ജില്ല എന്തിന്റെ? എന്ത് എന്തിന്റെ? എല്ലാ കാര്യത്തിലും മൊത്തത്തിലൊക്കെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ മോശം ഇൻഫ്രാസ്ട്രക്ചർ, പെരുമാറ്റം, ബിഹേവിയർ അങ്ങനെ പറയാൻ തക്കല്ല. ഒന്നുമില്ല പറയാൻ മാത്രമേ ഒരു ജില്ലയില്ല. മോശം എന്ന് പറയാനൊന്നുമില്ല.
എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നു.